ഓം ശാന്തി. 22/3/2020. ഇന്ന് ബാബ്ദാദ പറയുന്നു, വർത്തമാന ജീവിതമാണ് ഭാവിയിലെ ദർപ്പണം. ഇന്ന് വിശ്വരചയിതാവായ ബാബ തൻ്റെ മാസ്റ്റർ രചയിതാവായ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ രചയിതാവിൻ്റെ വിശേഷപ്പെട്ട ആദ്യത്തെ രചന ഈ ദേഹമാണ്. ഈ ദേഹമാകുന്ന രചനയുടെ രചയിതാവ് എത്രത്തോളം ആയിത്തീർന്നിരിക്കുന്നു? ആദ്യം ഈ ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ അഭ്യാസം തന്നെയാണ് പ്രകൃതിയുടെ അധികാരി അഥവാ വിശ്വത്തിൻ്റെ അധികാരിയാകുന്നത്. ദേഹത്തിൻ്റെ അധികാരത്തിൽ സമ്പൂർണ്ണ സഫലതയില്ല എങ്കിൽ വിശ്വത്തിൻ്റെ അധികാരത്തിലും സമ്പന്നമാകാൻ സാധിക്കില്ല. വർത്തമാന സമയത്തെ ഈ ജീവിതമാണ് ഭാവിയിലെ ദർപ്പണമായി മാറുന്നത്. അതായത് ദേഹത്തിൻ്റെ അധികാരി ആത്മാക്കളുടെ വിശേഷത ഇതാണ്, അവർ ആരുടെ സമ്പർക്കത്തിൽ വന്നാലും വിശേഷദാതാവാണെന്ന അനുഭവം ഉണ്ടാകും. കാരണം ഭാവിയിലെ ദേവതകൾ കൊടുക്കുന്നവരാണ്, എടുക്കുന്നവരല്ല. അതായത് ആ ആത്മാവിൽ നിന്നും ശാന്തി, സുഖം, സ്നേഹം, സന്തോഷം, ആനന്ദം ഇവയെല്ലാം അനുഭവിക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഈ ലക്ഷണങ്ങളിൽ നിന്ന് നാം സ്വയത്തെ ചെക്ക് ചെയ്യൂ. ഞാൻ എന്തായി തീരുന്നവനാണ് എന്ന് ബാബ 2-3 ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതാണ്, ബാബയുടെ സമീപത്ത് വരുന്നതിൻ്റെ ആധാരം എന്താണ്? ഉത്തരം, വിശേഷതകളാണ്. എന്തെങ്കിലും വിശേഷതകളാണ് ബാബയുടെ സമീപത്തേക്ക് എത്തിക്കുന്നത്. ഈ വിശേഷതകൾ സേവനത്തിലൂടെയാണ് അഭിവൃദ്ധി പ്രാപ്തമാക്കുന്നത്. ബാബ നിറച്ച വിശേഷതകളെ സേവനത്തിൽ അർപ്പിക്കൂ. ഇപ്പോൾ വിശേഷതയെ സാകാരത്തിൽ കൊണ്ടുവരുന്നതിലൂടെ സേവനത്തിൻ്റെ വിഷയത്തിലും മാർക്ക് ലഭിക്കുന്നുണ്ട്. തൻ്റെ അനുഭവം മറ്റുള്ളവരെയും കേൾപ്പിക്കൂ, എങ്കിൽ അവരുടെയും ഉണർവും ഉത്സാഹവും വർദ്ധിക്കും. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇതാണ്, ആത്മീയതയിൽ കുറവ് വരുന്നതിൻ്റെ കാരണം എന്താണ്? ഉത്തരം, സ്വയത്തിൽ അഥവാ ആരുടെ സേവനമാണോ ചെയ്യുന്നത് അവരെ ബാബയുടേതെന്ന് മനസ്സിലാക്കൂ. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ അനാസക്തരാകാൻ സാധിക്കും. അനാസക്തരാകുന്നതിലൂടെ ആത്മീയത വരും. അച്ഛാ, മൂന്നാമത്തെ ഒരു ചോദ്യം, വർത്തമാന സമയത്ത് ഏതൊരു സീസണാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ കുട്ടികളുടെ കർത്തവ്യം എന്താണ്? ഉത്തരം, വർത്തമാന സമയത്തെ സീസൺ തന്നെ അകാല മൃത്യുവിൻ്റേതാണ്. വായു, സമുദ്രം എന്നിവയുടെ കൊടുങ്കാറ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നു. അതേപോലെ ഈ അകാല മൃത്യുവിൻ്റെയും കൊടുങ്കാറ്റ് പെട്ടെന്ന് തീവ്രമാകും. ഒരേ സമയത്ത് അനേകം പേരെ കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള സമയത്ത് അകാല മൃത്യു അടയുന്ന ആത്മാക്കൾക്ക് അകാല മൂർത്തിയായി ശാന്തിയുടെയും ശക്തിയുടെയും സഹയോഗം നൽകുക എന്നുള്ളത് നിങ്ങൾ കുട്ടികളുടെ കർത്തവ്യമാണ്. അതിനാൽ സദാ ഈ ശുഭചിന്തകരായി ശുഭഭാവം, ശുഭകാമനയുടെ മനസ്സാ സേവനത്തിലൂടെ സർവർക്കും സുഖവും ശാന്തിയും നൽകൂ. വരദാനം ബാബ പറയുന്നു, ദൃഢതയിലൂടെ മരുഭൂമിയിൽ പോലും ഫലം ഉൽപ്പാദിപ്പിക്കുന്ന സഫലതാസ്വരൂപരായി ഭവിക്കട്ടെ. അതായത് ഏതൊരു കാര്യത്തിലും സഫലതാസ്വരൂപരാകുന്നതിന് ദൃഢതയുടെയും സ്നേഹത്തിൻ്റെയും സംഘടന ഉണ്ടാകണം. ഈ ദൃഢത മരുഭൂമിയിൽ പോലും ഫലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. സയൻസ് പഠിച്ചവർ മരുഭൂമിയിൽ ഫലം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ നിങ്ങൾ ഇപ്പോൾ
സൈലൻസിൻ്റെ ശക്തിയിലൂടെ സ്നേഹത്തിൻ്റെ ജലം നൽകി ഫലം നൽകുന്നതാക്കും. ദൃഢതയിലൂടെ നിരാശയിലുള്ളവരും പോലും പ്രതീക്ഷയുടെ ദീപത്തെ തെളിയിക്കാൻ സാധിക്കും. കാരണം ധൈര്യത്തിലൂടെ ബാബയുടെ സഹായം അവർക്ക് ലഭിക്കുന്നു. സ്ലോഗൻ: സ്വയത്തെ സദാ പ്രഭുവിൻ്റെ ഉപഹാരമാണെന്ന് മനസ്സിലാക്കുന്നു എങ്കിൽ കർമ്മത്തിൽ ആത്മീയത ഉണ്ടാകും. ഓം ശാന്തി.